ഹായ് ഫ്രണ്ട്സ് സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒ ടി ടി അപ്ഡേറ്റുകൾ മാത്രമല്ല ഒ ടി ടി അപ്ഡേറ്റുകൾ കൂടാതെ തിയേറ്റർ റിലീസുകളും ഉണ്ട് അതായത് മാർച്ച് മാസം രണ്ടായിരത്തി മാർച്ച് മാസം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന പ്രധാനപ്പെട്ട റിലീസുകളാണ് ഒ ടി ടിയിലും തിയേറ്ററിലും റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന പ്രധാനപ്പെട്ട റിലീസുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇന്ന് ഫെബ്രുവരി മാസം ഇരുപത്തിയൊൻപത് തീയതിയാണ് അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ഈയൊരു മാസം ഫെബ്രുവരി മാസം അവസാനിക്കുകയാണ് നാല് വർഷം കൂടുമ്പോൾ വരുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇരുപത്തൊൻപത് ഫെബ്രുവരി മാസം ഇരുപത്തൊൻപത് എന്നുള്ളത് അപ്പം നമുക്ക് ഒരു പിന്നെന്താ പറയുക ഒരു ദിവസം കൂടുതൽ കിട്ടുകയാണ് ഒരു കൊല്ലത്തിൽ ഒരു ദിവസം കൂടുതൽ കിട്ടുന്ന ഒരു ദിവസമാണ് ഫെബ്രുവരി മാസം ഇരുപത്തൊൻപത് അപ്പം നാളെ മുതൽ മാർച്ച് മുതൽ മാർച്ച് മാസം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളാണ് ഫെബ്രുവരി മാസം മലയാളത്തിന് നല്ലൊരു മാസം തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒ ടി ടി റിലീസുകൾ കുറവായിരുന്നു ഒ ടി ടിയിൽ റിലീസ് മലയാളം സിനിമകളൊക്കെ റിലീസുകൾ കുറവായിരുന്നു പ്രധാനപ്പെട്ട റിലീസുകളൊക്കെ കുറവായിരുന്നു പിന്നെ വാലിബൻ മാത്രമേ ഒരു പ്രധാനപ്പെട്ട വലിയ വലിയൊരു റിലീസ് വന്നിട്ടുള്ളൂ ഒ ടി ടിയിൽ ഇപ്പോൾ തിയേറ്ററിൽ പ്രേമലു അന്വേഷിപ്പിംഗ് കണ്ടത്തും ഭ്രമയുഗം മഞ്ഞുമൽ ബോയ്സ് എന്നിവയൊക്കെ നാല് ഹിറ്റുകളാണ് നല്ല സിനിമകളായിരുന്നു മലയാളത്തിൽ നിന്നും പിന്നെ ഈ ഒരു മാസം ഫെബ്രുവരി മാസം നമുക്ക് സമ്മാനിച്ചത് അപ്പോൾ നമുക്ക് മാർച്ച് മാസം അതുപോലെ തന്നെ ആവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ മാർച്ച് മാസം തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കാൻ സിനിമകളെ അതൊക്കെ നോക്കാൻ നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് ലെങ്ത്തി വീഡിയോ ആയിരിക്കും അപ്പോൾ എല്ലാവരും മുഴുവൻ തന്നെ കാണാൻ ശ്രമിക്കുക പ്രധാനപ്പെട്ട റിലീസുകൾ മാർച്ച് മാസത്തിലെ പ്രധാനപ്പെട്ട റിലീസുകൾ ഏതൊക്കെയെന്ന് അറിയണമെങ്കിൽ മുഴുവൻ തന്നെ കാണാൻ ശ്രമിക്കുക കുറച്ച് ലെങ്ത് വീഡിയോ ആണ് ഓക്കെ നമുക്ക് തിയേറ്റർ റിലീസുകൾ റിലീസുകൾ ആയതൊക്കെ നോക്കാം മാർച്ച് മാസത്തിലെ അതിൽ ഒന്നാമത്തത് മലയാളത്തിൽ റിലീസ് ചെയ്ത കടകൻ എന്ന് പറഞ്ഞ സിനിമയാണ് ഹക്കീം ഷാജഹാൻ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ് ആക്ഷൻ ഡ്രാമ ബാധത്തിൽപ്പെടുന്ന സിനിമയാണ് മാർച്ച് മാസം ഒന്നാം തീയതി ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നതാണ് അടുത്തത് ഇംഗ്ലീഷ് സിനിമയാണ് ഡ്യൂട്ട് പാർട്ട് ടൂ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ശരിക്കും പറയുന്ന ഈ ഈ ഒരു സിനിമ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തു കഴിഞ്ഞു ഫെബ്രുവരി മാസം ഇരുപത്തി ഒൻപത് തീയതി ഇന്ത്യയിലൊക്കെ റിലീസ് ചെയ്തു കഴിഞ്ഞു മാർച്ച് മാസം ഒന്ന് ഒന്നിനാണ് ശരിക്കും ഇതിൻ്റെ റിലീസ് വേൾഡ് വൈഡ് ആയിട്ട് വരുന്നത് ഇന്ത്യയിൽ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു സിനിമ അപ്പോൾ അടുത്തത് തമിഴ്ന്നുള്ളൊരു സിനിമയാണ് അർജുൻദാസും കാളിദാസും കാളിദാസ് ജയറാമൊക്കെ പ്രധാനപക്ഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയായത് പോർന്ന് പറഞ്ഞ സിനിമ മാർച്ച് മാസം ഒന്നാം തീയതി ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നുണ്ട് അടുത്തൊരു തമിഴ് സിനിമ തന്നെയാണ് ഗൗതം വാസുദേവനെ പിന്നെ സംവിധാനം ചെയ്ത സിനിമയാണ് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ജോഷുവെന്ന് പറഞ്ഞ സിനിമ ഈ ഒരു സിനിമയും മാർച്ച് മാസം ഒന്നാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത് ജോഷുവ ഇമേ പോൽ കാക്ക എന്നാണ് സിനിമയുടെ പേര് വരുന്നത് അടുത്തത് എല്ലാവരും കാത്തിരിക്കുന്ന മലയാളത്തിലെ ഈ ഒരു മാസം മാർച്ച് മാസം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു സിനിമയാണ് തങ്കമണി എന്ന് പറയുന്ന സിനിമ രതീഷ് രഘുനാഥനെ സംവിധാനം ചെയ്ത് നമ്മുടെ ദിലീപ് പ്രധാന വേഷം കൈകാചെയ് സിനിമയാണ് മാർച്ച് മാസം ഏഴാം തീയതി ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നതാണ് എന്തായാലും വെയിറ്റിംഗ് ആണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അടുത്തത് ഹിന്ദിയിൽ നിന്നുള്ളൊരു സിനിമയാണ് ഷെയ്താ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് അജയ് ദേവ് ഖാൻ ജ്യോതിക മാധവ് എന്നിവരൊക്കെ പ്രധാനപക്ഷം കൈകാര്യം ഒരു ഹൊറർ മൂവിയാണ് മാർച്ച് മാസം എട്ടാം തീയതിയാണ് ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത് അടുത്തൊരു ഒരു ആനിമേഷൻ മൂവിയാണ് കുംഫു പാണ്ഡ ഫോർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് മാർച്ച് മാസം പതിനഞ്ചാം തീയതി ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നതാണ് അടുത്തത് സിദ്ധാർത്ഥ സിദ്ധാർത്ഥ് മനോഹരത്ത് പ്രധാനപക്ഷം കൈകാര്യം ചെയ്ത ഒരു ഹിന്ദി മൂവിയാണ് യോദ്ധ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഈ സിനിമയും ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ഈ ഒരു സിനിമയും മാർച്ച് മാസം പതിനഞ്ചാം തീയതി യാണ് തിയേറ്റർ റിലീസ് ചെയ്യുന്നത് അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഒരു ഇംഗ്ലീഷ് എന്താ പറയുക പിന്നെ ഹൊറർ മിസ്റ്ററി വിഭാഗത്തിൽ രേഖപ്പെടുത്താവുന്ന സിനിമയാണ് ഗോസ്റ്റ് ബസ്റ്റേഴ്സ് ഫ്രോസൺ എംപയർ എന്ന സിനിമ ഒരു എന്തായാലും ഈ ഗോസ്റ്റ് ബസ്റ്റേഴ്സ് ഫ്രാഞ്ചസിയിലെ ഒരു സിനിമയാണ് ഒരു മൂവിയാണ് മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നത് അടുത്താണ് നമ്മളെല്ലാവരും ഒരുവിധം മലയാളി സിനിമാ പ്രേമികൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ആടുജീവിതം എന്ന സിനിമ നമ്മുടെ പൃഥ്വിരാജ് ബ്ലസ്സി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന ബ്ലസിയുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് എന്ന് പറയാവുന്ന ഒരു സിനിമയാണ് എന്ന് പറഞ്ഞ സിനിമ മാർച്ച് മാസം ഇരുപത്തെട്ടാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം പല സ്ഥലത്ത് നോക്കുന്ന സമയത്ത് ഏപ്രിൽ മാസം പത്തു നിന്നൊക്കെ കാണിക്കുന്നുണ്ട് മാർച്ച് മാസം ആയിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ കൂടുതൽ ചാൻസ് ഉള്ളത് പിന്നെ ഈ മാർച്ച് മാസം ഇരുപത്തെട്ടാം തീയതി റിലീസ് ചെയ്യുന്ന പറഞ്ഞാൽ വേറൊരു സിനിമയായിരുന്നു നമ്മുടെ മോഹൻലാൽ പ്രധാന വേഷം കൈകാച്ചിയെ സംവിധാനം ചെയ്ത് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് ബറോസ് എന്ന സിനിമ ഈ സിനിമ മാർച്ച് മാസം ഇരുപത്തെട്ടിന് വരാൻ ചാൻസ് വളരെ കുറവാണ് എന്തായാലും നമുക്ക് വെയിറ്റ് അപ്ഡേറ്റ് വരുന്ന വരുന്നവരെ വെയിറ്റ് ചെയ്യാവുന്നതാണ് ബറോസ് ഇരുപത്തെട്ടാം തീയതി വരികയാണെങ്കിൽ ആടുജീവിതവും ബാറോസും തമ്മിൽ ക്ലാഷ് ആവാൻ ചാൻസ് ഉണ്ട് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി കുറേ സിനിമകൾ ആവേശം പോലുള്ള കുറേ സിനിമകൾ റിലീസ് ചെയ്യുന്ന നല്ല നല്ല സിനിമകൾ ആയിരിക്കുമെന്ന് പ്രതീക്ഷയുള്ള സിനിമകളാണ് അതൊക്കെ അപ്പോൾ ഈ രണ്ട് സിനിമകളുടെ റിലീസ് ഡേറ്റ് കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അവർ പുറത്തുവിടുന്നതായിരിക്കും ഒഫീഷ്യൽ ഒഫീഷ്യലി പുറത്തുവിടുന്നതായിരിക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്തൊരു ഇംഗ്ലീഷിൽ ഉള്ളൊരു സിനിമയാണ് ഏറെ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്ന ഒരു സിനിമ ഗോട്സില എക്സ് കോങ് ന്യൂ എംപയർ എന്ന സിനിമ കിഡിലൻ ആയിരുന്നു ഈ ഒരു സിനിമയുടേത് പിന്നെ മാർച്ച് മാസം ഇരുപത്തൊൻപതാം തീയതി ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്നതാണ് പ്രതീക്ഷയോടെ കൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമ ഓക്കെ അപ്പോൾ ഇത്രയും റിലീസുകളാണ് പ്രധാനപ്പെട്ട റിലീസുകളായിട്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സിനിമകളായിട്ടുള്ളത് ഇനി നമുക്ക് பின் மார்ச் மாதம் ரிலீஸ் செய்யாந்தியாக இருக்குந்தான் ഒട്ടിയിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറാക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ള നമുക്ക് പരിശോധിക്കാം അതിൽ ഒന്നാമത്തെ സിനിമ ഒരു ആക്ഷൻ ത്രില്ലർ തെലുങ്ക് മൂവിയാണ് ഈഗിൾ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് രവി തേച്ച പ്രധാന വേഷം ഏകാചെ സിനിമയാണ് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ സോറി ഈ ടി വി വിനു അതുപോലെ തന്നെ ആമസോൺ പ്രൈം ഈ രണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത് തെലുങ്ക് ഭാഷ മാത്രമേ വരുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് മാർച്ച് മാസം ഒന്നാം തീയതിയോ അല്ലെങ്കിൽ മാർച്ച് മാസം എട്ടാം തീയതിയോ ഈ ഒരു സിനിമ പിന്നെ ഒട്ടിയിട്ട് റിലീസ് ചെയ്യുമെന്നാണ് അറിയുന്നത് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്തത് ഒരു ഇംഗ്ലീഷ് അഡ്വഞ്ചർ ഡ്രാമ സയൻസ് ഫ്രിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് സ്പേസ് മാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ മാർച്ച് മാസം ഒന്നാം തീയതി റിലീസ് ചെയ്യാൻ നടക്കുന്നത് അടുത്തൊരു സീരീസാണ് ഒരു കോമഡി ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ് ഹിന്ദി സീരീസാണ് സൺഫ്ലവർ ടു എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത് രണ്ടാമത്തെ സീസണാണ് മാർച്ച് മാസം ഒന്നാം തീയതി സീഫ വഴി ഈ ഒരു സീരീസ് ഈയൊരു സീരീസ് റിലീസ് ചെയ്യുന്നതാണ് ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവൂന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും മറ്റു ഭാഷകൾ വരും എന്ന് പ്രതീക്ഷിക്കാം അടുത്ത ഒരു അടുത്ത ഒരു സീരീസ് തന്നെയാണ് ഒരു ഹിന്ദി സീരീസ് ആണ് മഹാറാണി എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത് ഈ ഒരു സീരീസിൻ്റെ മൂന്നാമത്തെ സീസണാണ് ഹുമാ ക്കുറേഷ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായി സീരീസായിരുന്നു ഹുമാ കുറേഷ പോലെ തന്നെ കനിക്കുസുദിയോ ഈ സിനിമയോ ഈ ഒരു സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് സോണി ലിവിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത് അതായത് ഹിന്ദി ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ബംഗാളി മറാത്തി ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് പിന്നെ മാർച്ച് മാസം ഏഴാം തീയതി റിലീസ് ചെയ്യുന്നതാണ് ഓക്കെ അടുത്തത് മലയാളത്തിനുള്ളൊരു സിനിമയാണ് റാണി എന്നാണ് സിനിമയുടെ പേര് കിട്ടുന്നത് ഒരു ഡ്രാമ ത്രില്ലർ ഉപാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഭാവന ഹണി റോസ് ഇന്ദ്രൻസ് എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് മലയാളം മാക്സ് വഴി ഈ സിനിമ മാർച്ച് മാസം ഏഴാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് അടുത്തത് ഞാൻ ഏറെ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഡാൻസൽ എന്ന് പറഞ്ഞ സിനിമ ഒരു അഡ്വഞ്ചർ ഫാൻറ്റസി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ മാർച്ച് മാസം എട്ടാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത് നമുക്ക് മൾട്ടി ഭാഷയിലും പ്രതീക്ഷിക്കാവുന്നതാണ് ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ് മലയാളം ഭാഷകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ ഞാൻ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഡാംസൽ എന്ന് പറഞ്ഞ സിനിമ അടുത്തത് തെലുങ്ക് എന്നുള്ളൊരു ഫാന്റസി ആക്ഷൻ കോമഡി ഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ഹനുമാൻ എന്ന സിനിമ ഈ ഒരു സിനിമ സി ഫൈവ് വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത് തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളായിട്ട് മാർച്ച് മാസം എട്ടാം തീയതി ഈ ഒരു സിനിമ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തത് ഒരു ഡ്രാമ സ്പോർട്സ് പൊളിറ്റിക്കൽ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ലാൽസില എന്ന് പറയുന്ന സിനിമ തമിഴ് സിനിമയായിരുന്നു രജനികാന്ത് ഒരു പ്രധാന വേഷം കൈകാര്യ സിനിമയാണ് ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ അതുപോലെ തന്നെ സൺഎക്സിൽ രണ്ട് രണ്ടോ ടി ഡി പ്ലാറ്റ്ഫോമിലായിട്ട് തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളായിട്ട് മാർച്ച് മാസം എട്ടാം തീയതി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തത് ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു തമിഴ് മൂവിയാണ് പിന്നെ ലവർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഡിസിപ്ലസ് ഓഡ്ഷ വഴി മണികണ്ഠം പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് സിനിമ മാർച്ച് മാസം എട്ടാം തീയതി നമുക്ക് എക്സ്പെക്റ്റഡ് ഡേറ്റ് ആയിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് എട്ടാം തീയതി തന്നെ ഈ സിനിമ പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തത് മലയാളത്തിൽ നിന്നുള്ള സിനിമയാണ് എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമ ഈ സിനിമയ്ക്ക് രണ്ട് ഡേറ്റുകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാർച്ച് മാസം എട്ട് അല്ലെങ്കിൽ മാർച്ച് മാസം പതിനാറ് എന്നുള്ളത് ഡിസിപ്ലസ് ഓഡ്ഷാറിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത് പലരും പിന്നെ എന്താ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് എബ്രഹാം സിനിമ ഞാൻ തിയേറ്ററിൽ കണ്ടതാണ് റിവ്യൂ ചെയ്തിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ ഒരു ത്രില്ലർ മൂവിയാണ് അടുത്ത തമിഴ്ന്നുള്ളൊരു സിനിമയാണ് മേരി ക്രിസ്മസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത് തമിഴല്ല ഹിന്ദി ഭാഷയാണ് മെയിനായിട്ട് മെയിൻ ലാംഗ്വേജ് ഹിന്ദി ഭാഷയാണ് ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളായിട്ട് ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത് വിജയ് സേതുപതിയും കത്രീന കെഫൊക്കെ പ്രധാന വേഷം കൈകാജിച്ച ഒരു സിനിമയാണ് മാർച്ച് മാസം എട്ടാം തീയതിയാണ് ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യുന്നത് അടുത്തത് യാത്ര ടു എന്ന് പറഞ്ഞ സിനിമയാണ് ജീവ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് നമ്മുടെ മമ്മൂക്ക ഒരു ക്യാമിറോളിൽ വന്നൊരു സിനിമയായിരുന്നു തെലുങ്ക് മൂവിയായിരുന്നു യാത്ര ടു എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ പരാജയം നേരിട്ട സിനിമയാണ് ആമസോൺ മാസം പ്രൈം വഴി ഈ ഒരു സിനിമ ഈ ഒരു ഡ്രാമ ബയോഗ്രാഫി ബയോഗ്രാഫി വിഭാഗത്തിൽപ്പെടുന്ന സിനിമ പിന്നെ മാർച്ച് മാസം എട്ടാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത് ഒക്കെ അടുത്തത് ഒരു സീരീസാണ് ഇൻവിസിബിൾ സീരീസ് പാർട്ട് ടു ആണ് സെക്കൻഡ് സീസണിൻ്റെ പാർട്ട് ടു ആണ് ഒരു ആനിമേഷൻ സയൻസ് ഫിക്ഷൻ ഫാൻറ്റസി ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ് ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളായിട്ട് ആമസോ പ്രൈമിൽ ഈ ഒരു സീരീസ് മാർച്ച് മാസം പതിനാലാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് അടുത്തൊരു ഹൊറർ ക്രൈം ത്രില്ലർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് മർഡർ മുബാറക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത് വിജയ് വർമ്മ പങ്കജ് സുബാദ് ഡിംബിൾ കബാഡിയ സാറാ അലി ഖാൻ കരിഷ്മ കപൂർ എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന സിനിമയാണ് നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ സിനിമ മാർച്ച് മാസം പതിനഞ്ചാം തീയതി റിലീസ് ചെയ്യുന്നത് റിലീസ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും ഈ ഒരു സിനിമയുടെ മറ്റു ഭാഷകളും അവൈലബിൾ ആകുന്ന ചാൻസ് ഉണ്ട് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്തൊരു ഫാന്റസി കോമഡി ഹൊറർ ഉപാധ്യപ്പെട്ടൊരു തെലുങ്ക് മൂവിയാണ് ഒരു പേര് ഭൈരവ കൊണ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് സി ഫൈവ് വഴി ഈ ഒരു സിനിമ പിന്നെ മാർച്ച് മാസം പതിനഞ്ചാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത് അടുത്തൊരു ആനിമേഷൻ ആക്ഷൻ അഡ്വഞ്ചർ ഉപാധ്യപ്പെട്ടൊരു സീരീസ് ആണ് എക്സ് വൺ നയൻറ്റി സെവൻ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഒരു സിനിമ ഈ ഒരു സീരീസ് ഡിസംബ്ലോഡ്സ വഴി മാർച്ച് മാസം ഇരുപത് തീയതി ാം അപ്പോൾ സോറി മാർച്ച് മാസം ഇരുപതാം തീയതി റിലീസ് ചെയ്യുന്നതാണ് മൾട്ടി ഭാഷയിൽ വരുന്ന സമയത്ത് മൾട്ടി ഭാഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തൊരു സീരീസാണ് വലിയൊരു പിന്നെന്താ പറയുക വലിയൊരു ബജറ്റിൽ വരുന്നൊരു സീരീസാണ് ത്രീ ബോഡി പ്രോബ്ലം എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത് ഡ്രാമ മിസ്റ്ററി സയൻസ് ഫിക്ഷൻ ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ് നെറ്റ്ഫ്ലിക്സ് വഴി ഒരു സീരീസ് ഇരുപത്തിയൊന്നാം തീയതി മാർച്ച് മാസം ഇരുപത്തൊന്നാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത് റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ലാംഗ്വേജിലായിരിക്കും ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുക അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ് സാറാ ലാം പ്രധാന വർഷം കൈകാര്യ സിനിമയാണ് ഏ വധൻ മേരേ വധൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് മാർച്ച് മാസം ഇരുപത്തൊന്നാം തീയതി ആവസം പ്രൈം വഴിയാണ് ഈ må siden av det അടുത്തൊരു സിനിമയാണ് അതായത് ഒരു ആക്ഷൻ ത്രില്ലർ ബാത്തിൽപ്പെട്ട ഒരു സിനിമയാണ് ഹൃദിക് റോഷനും ദീപിക പദുക്കോണും ഒക്കെ പ്രധാന വിഷയം കൈകാര്യം ചെയ്ത ഫൈറ്റർ എന്ന് പറഞ്ഞ സിനിമ മാർച്ച് മാസം ഇരുപത്തൊന്നാം തീയതി ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യുന്നതാണ് ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ട് ഉണ്ടാവും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് റിലീസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും മറ്റു ഭാഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ അടുത്തൊരു ആക്ഷൻ ത്രില്ലർ ബാധ്യത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് റോഡ് ഹൗസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളായിട്ട് ആമസം പ്രൈമിൽ ഈ ഒരു സിനിമ മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതി റിലീസ് ചെയ്യാൻ അടക്കുകയാണ് അടുത്തത് പിന്നെ പ്രേമലു എന്ന് പറഞ്ഞ സിനിമയാണ് അതായത് ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ സ്ഥലത്തിലൂടി വൻ വിജയം നേരിയ സിനിമയാണ് പ്രേമലു എന്ന സിനിമ റൊമാൻറ്റിക് കോമഡി ഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ആണ് ഈ സിനിമയുടെ ഒട്ടീറ്ററായി സ്വന്തമാക്കിയിട്ടുള്ളത് ഈ സിനിമ ഡിസംബ്ലസ് സോട്ട്ഷാ വഴി മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതി റിലീസ് ചെയ്യുന്ന ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് പോകും പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് വെയിറ്റ് ആവുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്തത് ഒരു സ്പാനിഷ് ത്രില്ലർ ഉപകാരത്തിൽപ്പെട്ട സിനിമയാണ് റസ്റ്റ് ഇൻ പീസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത് നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തമിഴ് മലയാളമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും റിലീസുകളാണ് മാർച്ച് മാസം റിലീസ് ചെയ്യുന്നതായിട്ടുള്ളത് ഏകദേശം ഇരുപത്തിരണ്ടോരം റിലീസുകളാണ് ഇപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഇനി ആമസോൺ പ്രൈമിലൊക്കെ വേറെയും സർപ്രൈസ് റിലീസുകൾ ഉണ്ടാവാം വേറെ റിലീസുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പ്രധാനപ്പെട്ട റിലീസുകൾ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്തായാലും മറ്റു ഭാഷയിൽ അതായത് മറ്റ് ഓരോ ദിവസങ്ങളിൽ അപ്ഡേറ്റുകൾ ഇങ്ങനെ മാറി മാറി വരാറുണ്ട് അപ്പോൾ അത് അപ്ഡേറ്റുകൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ തിയേറ്റർ റിലീസ് തീയറ്റർ റിലീസിലോ അതുപോലെ തന്നെ പിന്നെ ഓട്ടീറ്റി റിലീസിലൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ ഏതൊക്കെ സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളത് കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക പിന്നെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെയും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം എല്ലാവരും ഫോളോ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതുപോലുള്ള ഒ ടി ടി അപ്ഡേറ്റുകൾ ഓരോ ദിവസത്തെ ഒ ടി ടി അപ്ഡേറ്റുകളും പിന്നെ അത് അതുകൂടാതെ മൂവി റിവ്യൂസ് സീരീസ് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു ഓക്കെ ബെത്രാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും